തുടർന്ന് അഭിവന്ദ്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം, മാർത്തോമ വലിയ മെത്രാപ്പൊലിത്ത തിരുമേനി, അഭിവന്ദ്യ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനിക്ക് പ്രണാമം അർപ്പിക്കുന്നു. യാത്രാമൊഴി ചൊല്ലുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ചരണം പാട്ട് പാടുന്നു. വലിയ മെത്രാപ്പൊലിത്ത തിരുമേനി ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നത്. വേറെ നമുക്കെല്ലാവർക്കും ദുഃഖവും അതേ സമയത്ത് സന്തോഷവും നൽകുന്നതാണ്. എന്തെന്നാൽ പരിമിതിയുടെ മധ്യത്തിൽ നിന്ന് വിശാലതയുടെ പൂർണ്ണതയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചിരിക്കുന്നു. ഈ സഭയൊക്കെ അദ്ദേഹത്തോടുള്ള കടപ്പാട് വളരെ വലുതാണ്. പല രംഗങ്ങളിലും വേണ്ട എല്ലാ നേതൃത്വവും നൽകി ഇതിൻ്റെ സഭകളുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തി സഭയ്ക്ക് പുതിയ ജീവനും ശക്തിയും നൽകി അദ്ദേഹമാണ്. അതുകൊണ്ട് പാലക്കുന്നത്തെ തിരുമേനിമാർ എന്നും നമുക്ക് സഹായമാണ്. അത് വളരെയധികം നേതൃത്വം നൽകിയത് തിരുമേനിയുടെ വേർപാട് നമുക്ക് ദുഃഖകരമെങ്കിലും വളരെ പ്രത്യാശത്തെ തിരുമേനി വേർപാടിനോട് അടുത്ത എൻ്റെ ഇത് വന്നിരിക്കുന്നത് ഞാൻ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ സഭയ്ക്ക് എന്നും തിരുമേനി അവരുടെ കടപ്പാട് എത്ര വലുതെന്നും അതുപോലെ തന്നെ ചണ്ടുപത്രമാർ ഒരുമിച്ച് അവരെപ്പെടുത്തതും ആദ്യവുമാണ്. അവരുടെയൊക്കെ ആയി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ജനങ്ങളോടുള്ള കടപ്പാട് അറിയിക്കുന്നു, തിരുമേനിയോടും തിരുമേനിയുടെ കുടുംബത്തോടുമുള്ള കടപ്പാടും പ്രത്യേകം അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത്രയും ബുദ്ധിമുട്ടി വന്നത് ഞാൻ സന്തോഷിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, വായുദിനത്തെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവന്ദ്യ ഡോക്ടർ ജോസ് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം, മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ വാക്കുകൾക്ക് നന്ദി. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ക്രിസ്തോസ് മാർത്തോമ, അഭിവന്ദ്യ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് ഇന്ന് ഈ ശുശ്രൂഷയിൽ വന്ന് പങ്കുകാരനാകുവാൻ, ഈ ശുശ്രൂഷയിൽ വന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ, ദൈവം കൊടുത്ത ആരോഗ്യത്തിനും സൗഖ്യത്തിനുമായി ദൈവത്തിനൊരായിരം സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. സഭയുടെ പേരിലുള്ള ഹൃദയംഗമായ സ്നേഹവും കടപ്പാടും വിനയപുരസ്സരവും അറിയിക്കുകയും ചെയ്യുന്നു.